ബേക്കറി കിട്ടുന്ന അതേ രുചിയിലുള്ള ടൊമാറ്റോ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടത് കടലമാവും അതേ സെയിം അളവിൽ തന്നെ അരിപ്പൊടിയുമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഈ ടൊമാറ്റോയുടെ ആ ഒരു ഫ്ലേവർ വരുന്നതിന് നമ്മൾ കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. ഇത് ഹോട്ട് ആൻഡ് സ്വീറ്റിൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ നമുക്ക് സ്വീറ്റിൻ്റെ തന്നെ ആകുമ്പം അത്ര ഇതില്ല. ഇനി അത് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് നമുക്ക് കുറച്ച് എരിവോടുകൂടി ക്രിസ്പി ആയിട്ടുള്ള ടൊമാറ്റോ മുറുക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ ഒരു മുറുക്കിൻ്റെ ആ ഷേപ്പുള്ള അച്ചിട്ടിട്ട് നമ്മളത് ചെയ്തെടുക്കുകയാണ്, എണ്ണയിലേക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്രിസ്പി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് സെയിം അളവിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ അളവിൽ നമ്മൾ അരിപ്പൊടി, വറുത്ത അപ്പപ്പൊടി അല്ലെങ്കിൽ പത്തരിപ്പൊടി അങ്ങനത്തെ പൊടി വാങ്ങിയതിന് ശേഷം അതിടുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എള്ള്, എള്ള് നമ്മൾ കറുത്ത വെള്ളമുണ്ടല്ലോ അതിടുക. അപ്പോൾ ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ പറഞ്ഞ പോലെ മുളക് പൊടി. അപ്പം ഹോട്ട് ആൻഡ് സോ സ്വീറ്റ് ആണെന്ന് പറഞ്ഞാലും കുറച്ചും കൂടി മുളക് ഒരു എരിവ് അല്ലെങ്കിൽ ഒരു ചുമപ്പ് നിറമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു മുളക് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു യെല്ലോയിഷ് കളർ മാത്രമായിരിക്കും, നമ്മൾ ഈ മുളക് പൊടി ചേർത്തില്ലെങ്കിൽ. അപ്പം അതുകൊണ്ടൊരു റെഡ് കളറിലായിരിക്കും നമുക്ക് മുളക് പൊടി, പിരിയ മുളക് പൊടിയിട്ടാണ് ചേർത്ത്, നല്ലൊരു റെഡ് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതേ കൂട്ട് തന്നെ നമുക്ക് പക്കാവടയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഈ ഒരു കെച്ചപ്പിൻ്റെ ആ ഒരു സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പക്കാവടയും എന്ത് വേണമെങ്കിലും നമുക്ക് അച്ച് നമ്മുടെ നുറുക്കുണ്ടല്ലോ വട്ടത്തിലുള്ള നുറുക്ക്, അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആട്ടോ ഞാൻ കുറച്ച് ഉപയോഗിച്ചത്. അപ്പം ഇത് സ്റ്റാൻഡ് മിക്സറിൽ ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഒത്തിരി ചൂടുവെള്ളം ഞാൻ ഒഴിക്കാറില്ല, ഒരു ഇളം ചൂടുവെള്ളം. അപ്പം നമ്മൾ കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന ഇളം ചൂടുവെള്ളത്തിലല്ലേ കുഴയ്ക്കുന്നത്, ആ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്താൽ മതി. അപ്പം അതിനാകുമ്പോൾ കുറച്ചും കൂടി ഒരു മയമുണ്ട്, പക്ഷേ തണുപ്പ് വെള്ളത്തിലും കുഴയ്ക്കാൻ കുറച്ചും കൂടി ഒരു നല്ലതായിട്ട് തോന്നുന്നത് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴാണ്. ഇതിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഇടിയപ്പാണെങ്കിലും എല്ലാം ഒരു ചൂടുവെള്ളം ഇട്ട് കുഴയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇളം ചൂടുവെള്ളം എടുത്ത് കുഴയ്ക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ അച്ചിലേക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പുള്ള, അതായത് മുറുക്കുണ്ടാക്കുന്ന ആ ഷേപ്പിലേക്ക് നമ്മൾ ഇട്ടിട്ട് കുഴച്ച് എണ്ണയിലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തത് നമുക്ക് സൺഫ്ലവർ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ എണ്ണകളും വില വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ടും ശരീരത്തിന് ഏറ്റവും നല്ലത് ആട്ടിയ വെളിച്ചെണ്ണയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് എടുക്കുന്നത്. അത് എണ്ണ വെച്ചു. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ നുറുക്കിനുള്ള ആ ഒരു സംഭവം ആക്കാം. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഇത് ഇടിയപ്പച്ചിൽ നമ്മൾ ഇളക്കാതെ തന്നെ അതിനകത്തുനിന്ന് ലൂസായിട്ടിങ്ങ് പോരുക. കറക്റ്റ് വെള്ളം അങ്ങനെയാണെങ്കിൽ, വെള്ളം കൂടിപ്പോയാൽ അതിങ്ങനെ പോരത്തില്ല, വെള്ളം കുറഞ്ഞു പോയാലും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു നല്ല നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു രീതിയിൽ നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴത്തേക്കും കയ്യിൽ ആദ്യം നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, പക്ഷേ ലാസ്റ്റ് നമ്മൾ കുഴച്ച് കുഴച്ച് കുറേ നേരം കഴിയുമ്പോൾ കയ്യിൽ പിടിക്കാത്ത, അതാണ് അതിൻ്റെ ഒരു പരിവം എന്ന് പറയും. ഈ മാവ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന നുറുക്കായിട്ടോ അല്ലെങ്കിൽ ലൂസായിട്ട് ഉള്ള നുറുക്കിലോ, ഇനി ഞാൻ പറഞ്ഞില്ലേ പക്കാവടയായിട്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ആദ്യം കുറച്ച് നമ്മൾ പണ്ടത്തെ നുറുക്കുണ്ടല്ലോ വട്ടത്തിലിരിക്കുന്ന പരന്ന് നുറുക്കുക, അപ്പോൾ ആ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് കറക്റ്റ് മാവിൻ്റെ പരുവാണെങ്കിൽ നമ്മളൊന്ന് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ അച്ചിലൂടെ ഇങ്ങനെ പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഷേപ്പിലേക്ക് ആക്കി നമുക്ക് ആ ലാസ്റ്റ് എൻഡുകൾ തമ്മിലൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ.
ഇനി അല്ലാതെ തന്നെ നമുക്ക് ഈ അച്ച് ഡയറക്റ്റ് എണ്ണയിലേക്ക് നമുക്കിത് ചുറ്റിച്ച് അതിൻ്റെ മാവ് എണ്ണയിലേക്ക് ഇട്ട് അങ്ങനെയും വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് പൊടിച്ച് ഇപ്പോൾ കൂടുതലും ഫേമസ് ആയിട്ടുള്ള ആ ടൊമാറ്റോ മുറുക്കെന്ന് പേരിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ ലൂസായിട്ട് ഇങ്ങനത്തെ വട്ടത്തിലുള്ളതല്ല നമുക്ക് കിട്ടുന്നത്, അപ്പോൾ ആ ഒരു ഇതിലാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇത് രണ്ട് രീതിയിലും നമ്മളിതൊന്ന് ട്രൈ ചെയ്തു. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ മുറുക്ക് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും 70 രൂപയൊക്കെയാണ് ഒരു 200 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റിന്. അപ്പം ഞാൻ നോക്കുകയാണ്, ഭയങ്കര റേറ്റാണ്. നമ്മളൊരു കടലമാവ് മേടിച്ചാൽ അരിപ്പൊടി മേടിച്ച് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടിന്നിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബേക്കറിയിൽ കയറാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ 70 രൂപ മുടക്കുന്ന സമയത്ത് നമുക്ക് ഒരു നേരത്തേക്ക് ഒരു ചായയുടെ ഒരു സമയത്ത് നമ്മളൊരു പാക്കറ്റ് കുടിച്ച് കഴിഞ്ഞാൽ 70 രൂപ തീർന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ കുറച്ച് കാശ് മുടക്കി സാധനങ്ങൾ മേടിച്ച് ഉണ്ടാക്കി ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് എടുക്കുകയും ചെയ്യാം, കാശും ലാഭം. അപ്പം നല്ല എണ്ണയിലാണ്, നമുക്ക് ഉറപ്പ് വീട്ടിലുണ്ട്. നമുക്ക് ചുറ്റിച്ച് നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം, പിള്ളേർക്ക് വിശ്വസ്തയോടെ നമുക്ക് കൊടുക്കാനും പറ്റും. അങ്ങനെ പല പല നേട്ടങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങും. ആ പതഞ്ഞ് പൊങ്ങി ആ ഒരു കുമ്പളകളൊക്കെ നിന്ന് എണ്ണ വളരെ സാവധാനത്തിൽ ഒച്ചയൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്കതിനെ കോരിയെടുക്കാമെന്നുള്ളതാണ്. അപ്പം നമ്മളിട്ട ഉടനെ ജസ്റ്റ് ഒരു ചെറിയ ഒരു റെഡിഷ് വരുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിടുക. പിന്നെ ആ എണ്ണയുടെ കുമ്പളകളും ഒന്ന് എണ്ണയെന്ന് ശാന്തമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.